Hi, welcome to my channel. പ്രമേഹം മരുന്നില്ലാതെ എങ്ങനെയാണ് ഞാൻ നിയന്ത്രിച്ചിരിക്കുന്നത് എന്ന ഒരു വീഡിയോയാണ് ഇന്ന് ഞാൻ ഇടുന്നത്. ഞാൻ ഒരു സ്കൂളിലെ എച്ച് എം ആയിട്ട് 2013 മാർച്ചിൽ റിട്ടയർ ചെയ്തു. 2013 റിട്ടയർ ചെയ്യുന്നതിന് മുമ്പും നോക്കിയപ്പോൾ ഷുഗർ നോർമലായിരുന്നു. അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ് 2015 പല്ലെടുക്കേണ്ടി വന്നപ്പോൾ നോക്കിയപ്പോൾ ഷുഗർ കൂടുതലാണ്. അപ്പോഴേ 2015 ഒക്ടോബറിലാണ് ഞാൻ നോക്കിയത്. അപ്പോൾ ഇപ്പം ഞാൻ ആ 2015 ഒക്ടോബറിൽ നോക്കിയപ്പോഴത്തെ ആ റിസൾട്ട് എൻ്റെ കയ്യിൽ ആ പേപ്പർ ഇരിപ്പുണ്ട്. അത് വെച്ച് എങ്ങനെയാണ് ഞാൻ കുറച്ച് ഷുഗർ കുറച്ച് കൊണ്ടുവന്നത് എന്ന് പറയാം. 2015 ഒക്ടോബർ 21 തീയതി നോക്കുമ്പോൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 190 mg/dL, ബി പി ബ്ലഡ് ഷുഗർ 240 mg/dL, എച്ച് ബി എ വൺ സി 7.64. അപ്പം ഫാസ്റ്റിംഗ് 190, ബി പി ബ്ലഡ് ഷുഗർ 240, എച്ച് ബി എ വൺ സി 7.64, അങ്ങനെയായിരുന്നു 21 ഒക്ടോബറിൽ നോക്കുമ്പോൾ ഷുഗറിൻ്റെ. കൊളസ്ട്രോളിൻ്റേത് എസ് കൊളസ്ട്രോൾ 206, ട്രൈഗ്ലിസറൈഡ് 190, എച്ച് ഡി എൽ കൊളസ്ട്രോൾ 47, എൽ ഡി എൽ കൊളസ്ട്രോൾ 121, വി എൽ ഡി എൽ 38, ടി സി ബാർ എച്ച് ഡി എൽ റേഷ്യോ 4.3, എൽ ഡി എൽ എച്ച് ഡി എൽ റേഷ്യോ 2.5, ഇങ്ങനെയായിരുന്നു. അപ്പം നല്ല എല്ലാം കൂടുതലാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞ് 2 ആഴ്ചത്തേക്കുള്ള മരുന്ന് തന്നു. അത് കഴിച്ച് ഞാൻ എക്സർസൈസ് ചെയ്യുക, ആഹാരം ക്രമീകരിക്കുക, ഇതെല്ലാം ചെയ്തിട്ട് 2 ആഴ്ച കഴിഞ്ഞ് ചെന്ന്, അതായത് നവംബർ 6 ചെന്ന് കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ ഷുഗർ നോക്കിയിട്ട് കൊണ്ട് കാണി ഷുഗറിൻ്റെ കടലാസ് കിട്ടിയപ്പോൾ ഷുഗറിൻ്റെ നോക്കിയപ്പോൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 100, മറ്റേത് 190 പിന്നീട് 100, ബി പി ബ്ലഡ് ഷുഗർ 128, നേരത്തെ 240 അത് 128, അതുപോലെ എസ് കൊളസ്ട്രോൾ രണ്ടാമത് നോക്കിയത് 195, നേരത്തെ 206, ട്രൈഗ്ലിസറൈഡ് 190 എന്നുള്ള 120, എച്ച് ഡി എൽ കൊളസ്ട്രോൾ 53, നേരത്തെ അത് 47, എൽ ഡി എൽ കൊളസ്ട്രോൾ 121, 118, വി എൽ ഡി എൽ കൊളസ്ട്രോൾ 38, 24, ടി സി ബാർ എച്ച് ഡി എൽ റേഷ്യോ 4.3 എന്നുള്ളത് 3.6, എൽ ഡി എൽ ബാർ എച്ച് ഡി എൽ റേഷ്യോ 2.5 എന്നുള്ളത് 2.2 mg/dL ആയി. ചുരുക്കത്തിൽ എല്ലാം കുറഞ്ഞിട്ടുണ്ട്, നല്ലതുപോലെ കുറഞ്ഞിട്ടുണ്ട്. 2 ആഴ്ച മരുന്ന് കഴിച്ചു ഞാൻ, എൻ്റെ ജീവിത രീതിയിൽ വരുത്തിയ മാറ്റവും കൊണ്ട് ഒരുപാട് കുറഞ്ഞു. അപ്പോഴൊന്നും അത് നോക്കിയാൽ 190 എന്നുള്ളത് 100, അപ്പം ഏകദേശം അതിൻ്റെ പകുതിയായി. 190 എന്നുള്ളത് 100, 240 എന്നുള്ളത് 128. അപ്പോൾ പിന്നെയും അതുപോലെ കണ്ടിന്യൂ ചെയ്താൽ, ഞാൻ പറഞ്ഞു ഡോക്ടറെ അതുപോലെ കണ്ടിന്യൂ ചെയ്താൽ മരുന്നുകൂടെ കഴിച്ചു കഴിഞ്ഞാൽ, ഞാൻ മരുന്ന് കഴിച്ചാലും ഞാൻ വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ നോക്കും, അതായത് ആഹാരം നിയന്ത്രിക്കും, എക്സർസൈസും ഒക്കെ ചെയ്യും. അപ്പോൾ ഒരുപാട് അങ്ങ് കുറയും, നമ്മൾ അറിയത്തില്ല. മരുന്നുകൂടെ കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് കുറയും. അതുകൊണ്ട് ദയവു ചെയ്ത് എനിക്കിപ്പോൾ മരുന്ന് തരണ്ട. ഞാൻ ഏതായാലും കുറച്ച് നാൾ 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും നോക്കണമെങ്കിൽ നോക്കാം, എന്നാലും ഇതിനിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞപ്പം പിന്നെ ഡോക്ടർ പറഞ്ഞാൽ ശരിയാ, ചിലപ്പോൾ അറിയാതെ ഉറക്കത്തിലെങ്ങാണോ ഷുഗർ ഒരുപാട് അങ്ങ് കുറഞ്ഞു പോയാൽ അത് പ്രശ്നമാകും, അതുകൊണ്ട് തൽക്കാലം ഇനി മരുന്ന് കഴിക്കണ്ട, ഈ അല്ലാത്ത രീതിയിൽ നോക്കിയാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ നിയന്ത്രിച്ച് പിന്നെ ഇടയ്ക്ക് ഇത്രയൊക്കെ പറയുന്നെങ്കിലും ഇടയ്ക്കൊക്കെ ചിലപ്പോൾ കൂടാറുണ്ട്. അങ്ങനെ കൂടിയ ഒരവസരം, നല്ലപോലെ കൂടിയ ഒരവസരമുണ്ട്. അതെല്ലാം ഞാൻ, എന്നാലും ഞാൻ അങ്ങനെ കൂടിയെങ്കിലും മരുന്ന് അങ്ങനെ ഞാൻ പിന്നെ കഴിച്ചിട്ടില്ല, കാര്യമായിട്ട് മരുന്ന് കഴിച്ചിട്ടേ ഇല്ല. പക്ഷേ ഇപ്പോഴും ഞാനത് നിയന്ത്രിച്ചിരിക്കുകയാണ്. അത്
നമ്മുടെ ഒരു ജീവിത രീതി ആ രീതിയിലാക്കിയെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ അതെല്ലാം വിശദമായിട്ട് പറയാം. ഇതിപ്പം എല്ലാവർക്കും നിങ്ങൾക്കെല്ലാം ഇത് കേരളത്തിലിപ്പം 35% പേരും ഷുഗറിൻ്റെ ഡയബറ്റീസിൻ്റെ വക്കിലാണെന്നാണ് പറഞ്ഞത്. 20% പേര് ശരിക്കും ഡയബറ്റീസുകാരാണ്, 35% പേര് അതിൻ്റെ വക്കിലാണ്. നമ്മൾ നിയന്ത്രിച്ചാൽ ഇത് മാറുന്ന കാര്യങ്ങളുമാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ അനുഭവങ്ങൾ, ഞാൻ ദിവസവും ഇപ്പോൾ കുറച്ച് വീഡിയോകൾ ഞാൻ ഇട്ടിട്ടുണ്ട്, ഏതൊക്കെ രീതിയിലുള്ള ആഹാരങ്ങളാണ് കഴിക്കേണ്ടതെന്നൊക്കെ, അതൊക്കെ നോക്കി അങ്ങനെ ചെറിയ ചെറിയ വീഡിയോകൾ ഇടാം. അപ്പം ഇത് വേണമെന്നുള്ളവർ, ഇപ്പം ഞാൻ ചില ഡോക്ടർമാരിപ്പം ഒരു ലളിത അപ്പുക്കുട്ടൻ എന്ന് പറഞ്ഞൊരു ഡോക്ടറുണ്ട്, പിന്നെ സന്ധി വേറെ ഒരു ഡോക്ടർ, 2-3 പേരുടെ വീഡിയോ ഞാൻ സ്ഥിരമായിട്ട് കാണാറുണ്ട്. അവരെല്ലാം പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ഈ ഇപ്പത്തിനെ ഏത്ത പച്ച ഏത്തയ്ക്ക ഇളഞ്ഞ ഏത്തയ്ക്ക പുഴുങ്ങിക്കഴിക്കുന്നത് നല്ലതാണ്. അപ്പം ഞാൻ അത് രണ്ട് ഏത്തയ്ക്ക എടുത്തു വെച്ചിട്ട് അത് പുഴുങ്ങി കഴിക്കുന്നത് നല്ലതാണെന്ന് കാണിക്കുമ്പം, നമ്മളതങ്ങോട്ട് പറയുന്നതിനെക്കാട്ടിൽ ഒരു വിഷ്വലായിട്ട് കാണുമ്പോൾ അതൊന്നുകൂടെ നമ്മുടെ മനസ്സിൽ പതിയും. ഞാൻ ആ രീതിയിലാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യുക. പിന്നെ ഇത് കേൾക്കാൻ കൂടുതൽ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോകൾ കാണണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ പിന്നെ പറയുന്ന കേൾക്കാൻ മണി ബെൽബട്ടൺ ഞെക്കണമെന്നൊക്കെ, അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്കിത് കിട്ടണം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഇത് ഒരുപാട് ഇത് തന്നെ ഇപ്പോൾ ഒരുപാട് ആയി, ഇത്രയും കണ്ട വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, താങ്ക്സ്.